ഹലോ ഗേസ്, ജൂനൊക്കെ ഇവൻ്റെ പുതിയൊരു ഈ സ്പോർട്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും നാളെ ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ നമ്മളെ BGMI സെർവേഴ്സ് ഓൺലൈൻ ആവും. എല്ലാവർക്കും ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. iOS യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. ഗെയിം കളിക്കാനായിട്ട് സാധിക്കും എന്ന മീൻസ് BGMI ഇ സ്പോർട്സ് ഇവൻറ്റുകൾ, അതായത് ടൂർണമെൻറ്റുകളും നാളെ മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ടാവും. അതിൽ എല്ലാവർക്കും ഉള്ളൊരു വമ്പൻ ഡൗട്ടാണ് നമ്മുടെ സ്പൈയോപ്പിക്ക്, എസ് പവറിന്, അതേപോലെ സോൾ നിയോക്കൊക്കെ BGMI ടൂർണമെൻറ്റുകൾ കളിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. കാരണം അവർ ബിലോ 18 ആണ്, അവർക്ക് ഇപ്പോഴും 18 വയസ്സ് ആയിട്ട് ില്ല. BGMI പഴയ ടൂർണമെൻ്റ് റൂൾ അനുസരിച്ച് 16 വയസ്സും പാരൻറ്റിനെ പെർമിഷനും ഉണ്ടെങ്കിൽ നമുക്ക് BGMI ടൂർണമെൻറ്റുകൾ കളിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പൈയോപ്പും എസ് പവറും നിയോവും ഒക്കെ എലിജിബിൾ ആണ് ടൂർണമെൻറ്റുകൾ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ BGMI പുതിയ റൂൾ അനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ളവർക്ക് 3 മണിക്കൂർ മാത്രമേ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പുതിയ BGMI റൂൾ വന്നിരിക്കുന്നത്. ആ ഒരു റൂൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എസ് പവറിനും സ്പൈയോപ്പിക്കും നിയോക്കും ഒക്കെ ജസ്റ്റ് ഒരു ഇവൻറ്റ് മാത്രമേ ഒരു ദിവസം കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് 6 മാച്ചുകളുണ്ടാവും, അത് ഏകദേശം 3 മണിക്കൂറുകളോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇവൻറ്റ് മാത്രമേ, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് മാത്രമേ ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റുള്ളൂ. അതിൽ സ്ട്രിംസ് കളിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനോ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലുള്ള സമയം കിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു പ്ലേയേഴ്സിന് BGMI സ്പോർട്സിൽ തുടരാനായിട്ട് സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് തുടരാനായിട്ട് സാധിക്കുന്നതല്ല. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മേ ബി BGMI ഇ സ്പോർട്സ് അല്ലെങ്കിൽ ടൂർണമെൻറ്റ് കളിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക റൂള് സെറ്റാക്കണം. കാരണം നമുക്ക് ഓരോ ടൂർണമെൻറ്റ് നടക്കുമ്പോഴും അതിൻ്റെ റൂൾ ബുക്ക് ഇറങ്ങാറുണ്ട്, അതിൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാറുണ്ട്. മേ ബി ആ ഒരു റൂൾ ബുക്കിൽ ഈ ഒരു 3 മണിക്കൂർ അവർ ഒഴിവാക്കിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ടൂർണമെൻറ്റുകൾ കളിക്കുന്നവർക്ക് 16 വയസ്സും പാരൻറ്റ് പെർമിഷനും മാത്രം മതി, ഈ ഒരു 3 മണിക്കൂറിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഓർഗനൈസേഷൻസോ ആരും ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല ഇവർക്ക് കളിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു BGMI സ്പോർട്സിൻ്റെ റൂള് ഈ ഒരു 3 മണിക്കൂർ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത് നമുക്ക് എന്തായാലും ഒഫീഷ്യൽ ഇവൻറ്റുകളോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. അവർ റൂൾ ബുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ 3 മണിക്കൂർ സീൻ ഉണ്ടെങ്കിൽ സ്പൈയോപ്പിക്ക് ഇനിയും 2 മണി അല്ലെങ്കിൽ 1.5 കൊല്ലം ഇനിയും കാത്തിരിക്കേണ്ടി വരും ടൂർണമെൻറ്റുകൾ കളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് പുതിയ റൂൾ ബുക്ക് അല്ലെങ്കിൽ BGMI ഇ സ്പോർട്സിൻ്റെ റൂൾ ബുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറേ പേര് പറയും ഉടായ്പ വഴികൾ ഒരുപാടില്ല എന്നുള്ളത്. ശരിയാണ്, ഉടായ്പ വഴികൾ ഒക്കെ ഉണ്ടാകും. പക്ഷേ BGMI ഇ സ്പോർട്സ് ഇവൻറ്റുകളിൽ ഈ ഒരു ഉടായ്പകളൊന്നും കാണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ കുറേ പേര് പറയുന്നുണ്ട് നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് 18+ സ്റ്റിക്ക് കൊടുത്താൽ പോരെ കാര്യങ്ങളെന്നൊക്കെ. പക്ഷേ നമുക്ക് ഇപ്പോഴും അറിയില്ല ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതെന്ന്. അതറിഞ്ഞാൽ ഉടായ്പ വഴികളൊക്കെ ഉണ്ടാകും. പക്ഷേ സ്റ്റിൽ BGMI ഇ സ്പോർട്സ് അല്ലെങ്കിൽ ടൂർണമെൻറ്റിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് ഉടായ്പകൾ കാണിക്കാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നാളെ തന്നെ നമ്മുടെ BGMI ഇൻവിറ്റേഷൻ സ്ട്രീംസിന് തുടക്കം കുറിക്കുകയാണ്. അത്ര സി സ്പോർട്സ് ആൾറെഡി അവരുടെ ഇൻവിറ്റേഷൻ സ്ട്രീംസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ അവരുടെ സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യും. യൂട്യൂബിൽ അവർ ആൾറെഡി ഇവൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര സി സ്പോർട്സിൻ്റെ യൂട്യൂബ് ചെക്കൗട്ട് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നാളെ തന്നെ നമുക്ക് ഇവൻറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ബ്ലൈൻഡ് ഇ സ്പോർട്സിൻ്റെ ലൈനപ്പ് ഒരു അടിപൊളി ഡോമിനേഷൻ കാഴ്ചവെക്കുകയില്ലേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതൊക്കെ ടീമുകളായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, പുതിയ ലൈനപ്പിൽ ഭയങ്കര ആകാംക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ ലോഞ്ച് പാർട്ടിയെ കുറിച്ചാണ്. നമുക്കറിയാം BGMI ലോഞ്ച് പാർട്ടി നടക്കുന്നുണ്ടെന്ന് ഞാൻ ആൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കാസ്ട്രോക്ക് സ്ലോട്ട് കിട്ടാനുണ്ട് ചാൻസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസ്ട്രോനെ കുറിച്ച് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്ട്രോക്ക് ഏകദേശം സ്ലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കാസ്ട്രോക്ക് കളിക്കാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ കാസ്ട്രോ BGMI ഇപ്പോൾ കളിക്കാറില്ല. അപ്പോൾ കളിക്കാത്ത ഒരാൾ നേരെ പോയി ഒരു ഇവൻറ്റിൽ ബ്ലൈൻഡിൻ്റെ കൂടെ കളിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും. ആ പ്ലേയേഴ്സിന് ഡിഫിക്കൽട്ടി ആയിരിക്കും, കാസ്ട്രോക്കും അതൊരു ഡിഫിക്കൽട്ടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കാസ്ട്രോ ആ ഒരു സ്ലോട്ട് വേറെ ഏതെങ്കിലും ക്രിയേറ്റേഴ്സിന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പൈയോപ്പിക്കൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ആ ഒരു സ്ലോട്ടിൽ ആരായിരിക്കും കളിക്കുക എന്നുള്ളത്. കാസ്ട്രോ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ക്രിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആ ഒരു സ്ലോട്ട് കിട്ടാൻ അർഹനായിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സൈക്കോക്കാണ്. കാരണം ആസ് എ ക്രിയേറ്റർ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആസ് ആൻ ഇസ്പോർട്സ് പ്ലെയർ നല്ലോണം കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ സൈക്കോക്ക് ആ ഒരു സ്ലോട്ട് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം ആർക്കായിരിക്കും ആ സ്ലോട്ട് കിട്ടുക. മേ ബി സ്പൈയോപ്പിയുടെ പേരിലായിരിക്കാം, മേ ബി കാസ്ട്രോ തന്നെ കളിച്ചേക്കാം, അല്ലെങ്കിൽ സൈക്കോ അല്ലെങ്കിൽ ഈഗിൾ, ആരായാലും നമ്മുടെ കേരളത്തിൽ നിന്നൊരു സ്ലോട്ട് ഉണ്ടെന്നാണ് ഏകദേശം നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ലോഞ്ച് പാർട്ടി ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടീമുകൾക്ക് ഡയറക്റ്റ് സ്ലോട്ട് കിട്ടില്ല, ഒരു ക്രിയേറ്ററിൻ്റെ പേരിൽ മാത്രമേ സ്ലോട്ട് കിട്ടുള്ളൂ. ലോഞ്ച് പാർട്ടി അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്ററിനെ സെലക്ട് ചെയ്യുന്നത്.
എന്തായാലും ലോഞ്ച് പാർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും നാളെ ഗെയിം വരട്ടെ, വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോഞ്ച് പാർട്ടിയും ഉണ്ടാവും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന സ്നാപ്പ് ഡ്രാഗൺ കോൺഗ്രസ് ന്യൂ സ്റ്റേറ്റിൻ്റെ 10 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂഡോഗിൻ്റെ ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. വീക്ക് വണ്ണിൻ്റെ ലീഗ് സ്റ്റേജ് ഇന്നലെ അവസാനിച്ച് യൂഡോഗിൻ്റെ 26ാം സ്ഥാനത്താണ് വിൻ ചെയ്ത്. 14.5 പ്ലേസിംഗ് പോയിൻറ്റും 17 വിൻസർക്കും 31.5 പോയിൻ്റാണ് ടോട്ടൽ സ്വന്തമാക്കി. ജസ്റ്റ് മിസ്സിനാണ് ടോപ്പ് 24 മിസ്സായത്. 24 ടീമുകളാണ് ഇതിൻ്റെ ക്വാളിഫൈ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. പ്ലേ ഓഫ് ഒരു ദിവസമേ ഉള്ളൂ, ഇന്നാണ് അതിൻ്റെ പ്ലേ ഓഫ്സ്. യൂഡോഗിൻ്റെയൊക്കെ ഇപ്പോഴും ന്യൂ സ്റ്റേറ്റിൽ നല്ല രീതിയിലുള്ള ഇൻവൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അല്ലെങ്കിൽ ടീമിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു വമ്പം പെർഫോമൻസ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വരുന്ന ദിവസങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ സമയം നേരെ. ബൈ ഗൈസ്.